രാവിലെ 8 മണിയാകുമ്പോഴേക്കും ഞാൻ ചീപ്പുകളുടെ പല്ലുകൾ എണ്ണിത്തീർത്തു. ഇത്ര മനോഹരമായ ചുമരുകൾ എന്റെ വീട്ടിലുണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞത് ഇന്നലെയാണ്. കറ്റാർവാഴയുടെ ഇലകൾ എണ്ണിക്കഴിയുമ്പോഴേക്കും മനസ്സിൻ്റെ ഉള്ളിൽ ആനന്ദാശ്രു പൊഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ബാല്യകാലങ്ങളിലെ ഓർമ്മകളിലേക്ക് പോയി. ഡോറിനു പുറകിൽ കയ്യുരസി അതിമനോഹരമായ സംഗീതം ഞാൻ ആസ്വദിച്ചു. ശേഷം അമ്മ ഏൽപ്പിച്ച സാഹസികമായ ജോലി ഞാൻ ഭംഗിയായി ചെയ്തു തീർത്തു. കുറേ നേരം ഞാൻ ചാഴയിൽ മുക്കി വീഴാൻ നിൽക്കുന്ന ബിസ്ക്കറ്റിനെ തന്നെ നോക്കി നിന്നു. അപ്പോഴേക്കും സമയം സന്ധ്യയോടടുത്തിരുന്നു. ഇത്ര ഭംഗിയുള്ള സ്റ്റെയർ കേസ് ഇതിനു മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടേയില്ല. വീട് മൊത്തം ചുറ്റിക്കണ്ട സന്തോഷത്തിൽ ഞാൻ ആർത്തുല്ലസിച്ചു. പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ ഒരിക്കലും അണയുന്നില്ല. രാവിലെ 10 മണിയോടെ ടെറസ് ലക്ഷ്യമാക്കി ഞാൻ നടന്നു. ടെറസിലെത്താൻ ഏകദേശം 28 സ്റ്റെപ്പുകളാണ് നമ്മൾ ചവിട്ടേണ്ടത്. ഇത്ര മനോഹരമായിരുന്നു എന്റെ ടെറസ്. ഒരു നിമിഷം ഞാൻ അത്ഭുതപ്പെട്ടു. തുണി വിരിച്ചിടാൻ 2 അയകൾ താമസക്കാർക്ക് ഇവർ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. വർഷങ്ങളായി എന്റെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളെ ഞാൻ ഇന്ന് ആദ്യമായി പരിചയപ്പെട്ടു. പിന്നെ ഞാൻ അടുക്കള ലക്ഷ്യമാക്കി നടന്നു. ഉപ്മാവുണ്ടാക്കാൻ അമ്മ പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. 48 കഷ്ണം കാരറ്റും 15 കഷ്ണം ഇഞ്ചിയും 18 കഷ്ണം പച്ചമുളകുമാണ് ഉപ്പുമാവിന് ആവശ്യമുള്ള സാധനങ്ങൾ. 6 മുട്ടകളാലും 2 മുരിങ്ങക്കോലുകളാലും സമ്പന്നമാണ് ഈ അടുക്കള. അടുക്കളയിലുള്ള ജനൽ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഇങ്ങനൊരു ജനൽ ഇവിടെ ഉള്ളതായി ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണ്. 38 ബ്ലാക്ക് ടൈലുകളാലും 48 ഗ്രേ ടൈലുകളാലും മനോഹരമാണ് ഇവിടുത്തെ ബാത്റൂമിലെ ചുമരുകൾ. മുടികൊഴിച്ചിൽ കാര്യമായി അലട്ടുന്ന ഞാൻ പിന്നീട് എന്റെ തലയിലുള്ള ബാക്കി മുടികൾ എണ്ണിത്തിട്ടപ്പെടുത്തി. ശേഷം ഞാൻ പുറത്തോട്ട് നോക്കി. 24 ദീപവിളക്കുകൾ മൊത്തം കത്തി നിൽക്കുന്നുണ്ട്. ഒരു സമയം നിരവധി ആളുകളാലും അനവധി വാഹനങ്ങളാലും സമ്പന്നമായിരുന്നു ഈ നഗരം. എന്നാൽ ഇന്ന് സ്ഥിതി നേരെ വിപരീതമാണ്. നാളെ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ഞാൻ ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു.